എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. ഏ, രണ്ട് മിനിറ്റ് ബസ് വരും, പിന്നത്തെ ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞാനിത് നടച്ചോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവ് ഇല്ല, ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവ് ഇല്ല, എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ പറ്റില്ല. ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ, ഇവിടുന്ന് അഞ്ചു മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലെങ്കിലോ, ഇവിടുന്ന് ഈ കുരിശ കയറി വരുന്നു. പ്ലീസ് ഞാൻ നടക്കുന്നോ, ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാലോ നിൽക്കുന്നേ? സോറി. ഈ ബസിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാ, അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ ഹാളിൽ അവിടെ ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവൾ എന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യ, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ. അതെ, സമ്മതിക്കില്ല, അതൊന്നും കാണുന്നല്ലോ. കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ അച്ഛനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടുവെന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റാണെന്നാണോ? അവൾ ഒരുമാതിരി പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം. ബഹുമാനിക്കാൻ നീ അവളുടെ ഭർത്താവ്. കുറെ പുളിക്കും അവൾക്ക് എന്നെ ഭർത്താവെ കിട്ടാൻ. ബാല, പോസിറ്റീവാണെന്ന് കരുതരുത്. പറ, നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും. നീ ആരാ വലിയ മൈ? മാനസിക രോഗ വിദഗ്ധനോ? സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത്. ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗം ഒന്നും ഉപദേശിച്ചാർണ്ട. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് ഇതേക്കേറി വലിയ ആളാവാൻ നോക്കരുത്. അയ്യോ, ഉപദേശിക്കല്ല, ഒരു സന്ദേശം പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ വസ്തുതി? എന്താ വസ്തുതി? ആ കുട്ടിക്ക് നീയുമായിട്ട് അപകടമുണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു വിഷയമായിട്ട് മാറും. അത് പിന്നെ അത് ഇതൊന്നും അല്ല, ശുദ്ധ ബോധരുതരം തന്നെ. ആണോ? സംശയമുണ്ട്. ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റൂ. കാശില്ലാത്തതുകൊണ്ട്
കേസും ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റന്നാ കഴിച്ചു കൊടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമസ്തന്മാരല്ലോ ഗുരുമുഖം കാണാൻ എനിക്ക് വയ്യ. പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ട്. ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കില്ലേ, എത്ര ലക്ഷം വേണം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, വക്കീൽ അപ്പുറത്തിരിപ്പുണ്ട്. ഒരു വക്കീൽ ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട്, ഇവിടുത്തെ കേസ് നടത്തി നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോന്നാ ചോദിച്ചത്? 5 രൂപ ഉണ്ടായിരുന്നില്ലേ, ഞാൻ നാലേ മംഗളം വരികയും വാങ്ങിച്ചേനെ. ജോർജ് കുറ്റിച്ചാലിന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക. അനിത പോയോ? എന്തിനാ, ചെന്ന് ചോദിക്കേണ്ട താമസേ ഉള്ളൂ. നേരാമുള്ള ഉടുക്കാൻ ഒരു സാരി ഉണ്ട് ആ കുട്ടിക്ക്, അതിനെ പറ്റി ഒരു വിചാരം ഉണ്ട് നിങ്ങക്ക്? വക്കീൽ എന്താ പറഞ്ഞത്, ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിനക്കും മനസ്സിലാവില്ല, എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം. ആർക്കു വേണ്ടിയാണ് ചെയ്യ രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനിന് കേസ് നടത്തണ്ട. എനിക്കും വേണ്ട. ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ, എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും. ദേഷ്യാണല്ലേ, ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ, ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ, എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല, അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു എന്നായിരിക്കാം. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടിട്ടരായിപ്പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ, എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ, വഴക്ക് പറയാൻ. എനിക്ക് കുറച്ച് സംസ്കാരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ? അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലേ? മതി, തൃപ്തിയായി. പക്ഷേ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം അത് ഉദ്ദേശം മനുഷ്യന് വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല, അല്ല, അതെ. ഈ കുറ്റബോധം മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ അല്ല, ഈ മാനസിക സന്ദർഭം അല്ല സമ്മർദ്ദം, വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫാൽക്കൺ പ്രൊഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് ടി പി ബാലഗോപാലൻ എം എ. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോൾ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ടാ. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള പാർട്ടി. എന്താ, രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മള് തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ?